ആം റസലിംഗിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വിജയകിരീടം ചൂടിയ സെബാസ്റ്റ്യൻ വി മാത്യുവിന്റെ സാന്നിധ്യമാണ് കുരിനാട് സെന്റ് ആൻസ് സ്കൂളിലെ കായികമേളയെ വേറിട്ട അനുഭവമാക്കി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. വിദ്യാഭ്യാസത്തിൽ കായിക പരിശീലനത്തിന്റെ പ്രാധാന്യവും ജീവിതശൈലീ രോഗങ്ങൾക്ക് അടിമയാകുന്ന പുതുതലമുറയ്ക്ക് കായിക പരിശീലനത്തിന്റെ ആവശ്യകതയും വ്യക്തമാക്കിക്കൊണ്ടാണ് സെബാസ്റ്റ്യൻ വി മാത്യു പുതുതലമുറയോട് സംവദിച്ചത്. അത്യന്തം ആവേശമേറിയ മത്സരങ്ങൾക്കാണ് കുരിനാട് സെന്റ് ആൻഡ് സ്കൂൾ സ്റ്റേഡിയം ആതിഥ്യമരുളിയത്. ആവേശോജ്വലമായ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിക്കാനും സെബാസ്റ്റ്യൻ വി മാത്യു തയ്യാറായത് കായിക ലോകത്തിന് ഏറെ ആവേശമായി. പ്രിൻസിപ്പൾ ഷാജു എസ് പാളിത്തോട്ടം, ഹെഡ്മാസ്റ്റർ ടി എം ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ കുര്യൻ വേങ്ങത്താനം, CMI എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രണ്ടു ദിവസം നീളും വിധമാണ് കായിക മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പതാക ഉയർത്തുന്നതിന് വിദ്യാഭ്യാസം കൊണ്ട് ശാരീരികവും മാനസികവുമായ വികസനമാണ് ലക്ഷ്യമാക്കുന്നത്. ഇതിന് കായിക വിദ്യാഭ്യാസം കൂടിയേ തീരും. ധീരമായ മനസ്സും ഉരുക്കിന്റെ പേശികളുമായുള്ള യുവാക്കളെയാണ് ഭാരതത്തിന് വേണ്ടതെന്നും ക്ഷേത്രാങ്കണങ്ങൾക്കൊപ്പം ഫുട്ബോൾ കോർട്ടും വേണമെന്നും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിന്റെ പൊരുളും കായിക വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയാണ് ചൂണ്ടി. സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വളരെ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു വേളയാണ്. 2013-ലെ കായിക മത്സരങ്ങളുടെ മാമാങ്കം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാമാങ്കം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരുന്നത് സെബാസ്റ്റ്യൻ വി മാത്യു എന്ന ലോകപ്രശസ്തനായ ആം റസ്ലറാണ്. അദ്ദേഹം നാഷണൽ ചാമ്പ്യൻഷിപ്പ് 6 തവണ നേടുകയും തുടർച്ചയായി ആ ഒരു സ്ഥാനം ഇപ്പോഴും തുടരുകയും ആ സ്ഥാനത്തിൽ തുടരുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈജിപ്തിലും റഷ്യയിലും 2002-2003 കാലഘട്ടങ്ങളിൽ വിധാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തിയാണ്. ഇപ്പോഴത്തെ നാഷണൽ ബോഡി ബിൽഡർ കൂടെ അദ്ദേഹം നമ്മളുടെ 2013-ലെ കായിക മാമാങ്കം ഉദ്ഘാടനം ചെയ്യുകയും അത് നമ്മുടെ ഉദ്ഘാടകനായി ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും നമുക്ക് പ്രചോദനമാണ്. നല്ല ലക്ഷ്യബോധത്തോടെ ചിട്ടയായ പരിശീലനത്തിലൂടെ ഭാരതത്തിൻ്റെ നെറുകയിലെത്തിയ വർഷങ്ങളോടെ ആ നിലയിൽ തുടരുവാൻ ഭാരതത്തിന് വേണ്ടി അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹത് വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്നു. നമ്മൾ സംസാരിക്കുന്നു, നമ്മുടെ കായിക മേള ഉദ്ഘാടനം ചെയ്യുന്നു. തീർച്ചയായും നമുക്ക് സന്തോഷകരമാണ്, നമുക്കെല്ലാം വളരെ പ്രചോദനകരമാണ്. കഴിഞ്ഞ വർഷം പുറവലങ്ങാട് സബ്ജനയിലെ ചാമ്പ്യൻസ് ആയിരുന്ന നമ്മുടെ സ്കൂള് ജില്ലാ മേളയിൽ ഒരുപാട് ട്രോഫികൾ, സംസ്ഥാന മേളയിലും ജില്ലാ നാഷണൽ മേളയിലും എല്ലാം മെഡലുകൾ നേടിയ നമ്മുടെ സ്കൂള് ഈ വർഷവും ഇതെല്ലാം തുടരുവാൻ, ആവർത്തിക്കുവാൻ ഈ സംഭവം ഈ ഇന്നത്തെ ദിവസം പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്ന് നിൽക്കാനും അതിനുവേണ്ടി അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ മാനേജ്മെന്റിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഈ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം എല്ലാവർക്കും പിള്ളേർക്ക് നിങ്ങൾക്കെല്ലാം 2 ദിവസം പഠിച്ചു പൊളിച്ച് പഠിക്കേണ്ട, സുഖമായിട്ട് നടക്കാം, അങ്ങനെയുള്ളൊരു പിക്ചറായിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ഞാനും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് കുറച്ച് കോളേജ് ടൈമും നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്പോർട്സിലേക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ സ്പോർട്സും നമുക്ക് അക്കാഡമിക്കൽ കരിയറുമായിട്ട് എത്രത്തോളം ലിങ്ക്ഡ് ആണെന്നും ഒക്കെ ഒരു നമുക്കൊരു ഐഡിയ കിട്ടിയത്. നിങ്ങളുടെ ഈ പ്രായത്തിൽ ചിന്തിക്കുന്നത് പഠിക്കുന്ന കൂട്ടത്തിൽ 2 ദിവസം ഒരു സ്പോർട്സ് ഡേ വെക്കുന്ന സ്കൂളില്, അത് 2 ദിവസം നമുക്ക് പഠിച്ചു കുളിച്ച് നടക്കാം, കുറച്ച് വെള്ളം കുടിക്കാം, ജ്യൂസ് കുടിക്കാം, ഗ്ലൂക്കോസ് തിന്നാം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലായിട്ട് ആദ്യം വരുന്നത്. പക്ഷെ അതിനേക്കാളും ഉപരി ഈ ഒരു ഫിറ്റ്നസിനും സ്പോർട്സിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിലോട്ടും എത്രത്തോളം ഉപകാരമുണ്ട്, എത്രത്തോളം പ്രയോജനം അതുകൊണ്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കണം. കാര്യം നമ്മുടെ പഠിത്തത്തിന്റെ കൂടെ തന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കായികമായിട്ടുള്ള അധ്വാനം, അതുപോലെ തന്നെ ഫിറ്റ്നസിന്റെ മെയിൻ്റനൻസും, നമ്മുടെ ഫുഡും, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, എന്നാലേ നമുക്ക് നമ്മുടെ പഠിത്തം